ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഈ 2023 നെറ്റ്ഫ്ലിക്സ് വഴി പുറത്തിറങ്ങിയ ജാക്കി ചാന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഹിഡൻ സ്ട്രൈക്ക്. ജാക്കി ചാൻ കൂടാതെ ജോൺസിനെയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒളിച്ചിരുന്നുള്ള ഒരു ആക്രമണത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് ഹിഡൻ സ്ട്രൈക്ക്. ജാക്കി ചാന്റെ പഴയ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ അധികം രസകരമായിട്ടുള്ള സിനിമകളായിരുന്നു. അതുപോലെ തന്നെ മാർഷൽ ആർട്സും കോമഡിയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തമാശകൾ ഒത്തിരി നിറഞ്ഞ സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയകാല സിനിമകൾ. പുതിയ കാലം കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിന് സിനിമകളൊന്നും ഇല്ലായിരുന്നു. ആ കുറച്ച് കാലത്തിന് ശേഷം, ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരവിന് ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഹിഡൻ സ്ട്രൈക്ക് എന്ന് പറയാം. ഹൈ ആക്ഷനാണ്, അതുപോലെ തന്നെ ആക്ഷൻ്റെ കൂടെ തന്നെ കോമഡിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഏതൊരു തരത്തിലുള്ള ആളുകൾക്കും ഏതൊരു പ്രായത്തിലുള്ള ആളുകൾക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ വളരെ രസകരമായാണ് അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ പഴയ സിനിമകളിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമാണ് ഈ ഹിഡൻ സ്ട്രൈക്ക് എന്ന പുതിയ സിനിമ. പക്ഷേ പഴയ ജാക്കി ഷാൻ്റെ ഒരു പ്രതാപം അന്വേഷിച്ചാണ് ഈ സിനിമ നമ്മൾ കാണാൻ പോകുന്നതെങ്കിൽ അല്പം നിരാശപ്പെടേണ്ടി വരും. എക്സ്ട്രാക്ഷൻ പോലുള്ള ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള, അതേസമയം എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജ് ആയിട്ടുള്ള വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ജാക്കി ഷാൻ മൂവിയാണ്. ജാക്കി ഷാൻ കൂടാതെ ജോൺസിനെ കൂടി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആക്ഷനുണ്ട്, ഒരു എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്, വളരെയധികം ഒന്നും നമ്മളെ മടുപ്പിക്കുന്നില്ല. എങ്കിലും നോട്ട് അപ് ടു ദ മാർക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. പല സ്ഥലങ്ങളിലും കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന തോന്നലുണ്ടാവും. ഫൈറ്റ് സീനുകളാണെങ്കിലും തമാശയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് യൂഷ്വലി കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആവർത്തി വിരസത ഇതിൽ പല സ്ഥലത്തും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ VFX, അമിതമായിട്ട് VFX ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ശരിക്കും ഈ സിനിമയിൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് സ്ഥലങ്ങൾ കാണിക്കുന്നതാണെങ്കിലും ലൊക്കേഷൻ കാണിക്കുന്നതാണെങ്കിലും വാഹനങ്ങളെ കാണിക്കുന്നതാണെങ്കിലും ഫയർ ആംസ് കാണിക്കുന്നതാണെങ്കിലും ഈവൻ ഫയർ ആണെങ്കിൽ പോലും VFX വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കൃത്യമായിട്ടൊരു വീഡിയോ ഗെയിം പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അമിതമായി VFX ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടി യഥാർത്ഥത്തിലുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ, ലൊക്കേഷൻ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി നല്ല രീതിയിൽ എൻഗേജിങ് ആവാമെന്ന, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി അവസാനിപ്പിക്കാമായിരുന്ന ഒരു സിനിമയായിരുന്നു ഹിഡൻ സ്ട്രൈക്ക്. പക്ഷേ അവർ അങ്ങനെ ഇതിനു വേണ്ടി ശ്രമിച്ചില്ല. ദൗർഭാഗ്യവശാൽ അതിൽ അധികമായിട്ടും VFX തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആ VFX എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടും ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് എന്ന് മനസ്സിലാവുന്ന രീതിയിലാണ്. ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ റണ്ണിങ് ഉണ്ട്, ചേസിങ് ഉണ്ട്, ഫൈറ്റിംഗ് ഉണ്ട്, ഫയറിംഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ പോയി, ചില കാര്യങ്ങൾ അമിതമായിട്ട് കൊണ്ടുതന്നെ. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം സിനിമയ്ക്കൊരു ജീവനില്ല എന്നുള്ളതാണ്. പല കാര്യങ്ങളും തമാശക്കായിട്ട് തോന്നുന്ന കാര്യം നമുക്ക് തമാശയായിട്ട് തോന്നുകയില്ല. അതുപോലെ തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് സിനിമയ്ക്ക് പല സ്ഥലങ്ങളിലും ഇല്ലാതെ പോകുന്നു. സിനിമയുടെ ഒരു സോൾ, ഒരു ആത്മാവ് പല സ്ഥലങ്ങളിലും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ ആകമൊത്തം നോക്കുമ്പോൾ കണ്ടിരിക്കാൻ പറ്റുന്നതാണോ എന്ന് വെച്ചാൽ കണ്ടിരിക്കാം. വലിയ കുഴപ്പമില്ലാതെ കുറച്ചധികം ആക്ഷൻ സീനുകളുണ്ട്. സ്റ്റോറി ബേസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റോറിയാണ്. യൂഷ്വൽ സ്റ്റോറി തന്നെയാണ്. ഒരു എന്താ, ഒരു മൈനിങ്ങിൻ്റെ കാര്യം പറയുന്നു. അവിടെ നിന്ന് കുറച്ച് ആളുകളെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി റിബലുകൾ ശ്രമിക്കുന്നു. അവരെ വെച്ച് കഴിഞ്ഞിട്ട് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നു. അതിനിടയിൽ രക്ഷിക്കാനായിട്ട് നമ്മുടെ ജാക്കി ചാൻ എത്തുന്നു. അതിനിടയ്ക്ക് അവിടെയുള്ള ഒരു പെൺകുട്ടിയും ജാക്കി ചാനും തമ്മിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ജാക്കി ചാൻ്റെ മകളാണെന്ന് അറിയുന്നു. അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഇമോഷണൽ സീൻസ്, പിന്നെ ജോൺസിനായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ, അതിനുശേഷം വില്ലനായിട്ട് ആദ്യം അവതരിപ്പിക്കപ്പെട്ട ജോൺസിന ജാക്കി ചാൻ്റെ കൂടെ കൂടുന്നു, അങ്ങനെ നായകനാവുന്നു. അങ്ങനെയുള്ള കുറച്ച് കുറച്ച് യൂഷ്വൽ സാധനങ്ങളൊക്കെ തന്നെ കഥയിൽ. പക്ഷേ വേറെ എലമെൻറ്റ്സ് ഒന്നും കൂടുതലായിട്ടൊന്നും ഇതിൽ എനിക്ക് കാണാൻ സാധ്യതയില്ല. പല ആളുകൾക്ക് ചിലപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടേക്കാം. കാരണം ആദ്യം മുതൽ അവസാനം വരെ ആക്ഷനുണ്ട്, ഹൈ വോൾട്ടേജ് ആക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ലീനിയർ നറേഷൻ തന്നെയാണ്. ഇതിൽ ആലോചിച്ച് തലപോയിക്കാൻ ഭാഗത്തിന് യാതൊന്നുമില്ല. കഥയൊക്കെ വളരെ സിമ്പിളാണ്, കാര്യങ്ങളും വളരെ സിമ്പിളാണ്. ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ചിലർക്ക് ഇഷ്ടപ്പെടാതെയും ഇരിക്കാം. എന്തായാലും നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കഴിയുമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അവരെല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.